आनंदमूर्तये नमः। नारद भक्ति सूत्रम 39। महल संगस्तु दुर्लभो गम्यो मोघश्च। महल संगस्तु दुर्लभो गम्यो मोघश्च। महल संगः महत्तुकळुडे संसर्गम दुर्लभः किट्टा प्रयासवुम अगम्यः अरियान विषमवुम अमोघः च व्यर्थमागातुमाण വ്യർത്ഥം ആകാത്തതുമാണ്। മഹത്തുക്കളുടെ സംസർഗം സത്സംഗം ലഭിക്കാൻ പ്രയാസമാണ്, അവരെ അറിയാൻ വിഷമമാണ്, ലഭിക്കുകയും അറിയുകയും ചെയ്താലോ അതൊരിക്കലും വിഫലമാവുകയില്ല എന്ന് പറയുന്നു അല്ലേ। പല ആചാര്യന്മാരെയും പിൽക്കാലത്തവരുടെ മരണത്തിന് ശേഷമാണ് അവരുടെ പ്രസക്തി അവരുടെ പ്രാധാന്യം നമ്മളെപ്പോലുള്ളവർ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതാണ്। അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ പ്രാധാന്യം മുഴുവനായിട്ട് അറിയുന്നില്ല। മടി മനുഷ്യൻ്റെ കൂടെ ഉണ്ട്, തന്നിഷ്ടം പോലെ ജീവിക്കും, കഷ്ടങ്ങളും ക്ലേശങ്ങളും വരുമ്പോൾ മഹാപുരുഷൻ എന്നറിയപ്പെടുന്ന ആളുടെ അടുത്ത് ഓടിയെത്തും, അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും, അത് മതിയാവില്ല, താൻ ബാധി ദൈവം ബാധി എന്നാണ് സാധകനെ സംബന്ധിച്ച നിയമം। 50% നമ്മൾ പ്രയത്നിക്കണം, 50% ഭഗവാൻ തരും। ദുസ്സംഗ ത്യാഗം തുടങ്ങി താൻ ചെയ്യേണ്ടവ ശരിക്കും ചെയ്തവനെ മഹത്തുക്കളുടെ കൃപയ്ക്ക് അർഹനാവുകയുള്ളൂ എന്നുള്ളതാണ്। പകല് മുഴുവൻ സത്സംഗം, രാത്രി മുഴുവൻ ദുസ്സംഗം എന്ന് പറഞ്ഞാൽ പകല് സന്യാസിമാരുടെ കൂടെ നടക്കുക, രാത്രിയാകുമ്പോൾ ഒളിച്ചും പതുങ്ങിയും കള്ളും കുടിച്ച് മദ്യവും മദിരാശിയുമായിട്ട് നടക്കുന്ന ഒരു രീതി। അപ്പോൾ അത് ഒഴിവാക്കിയാൽ മാത്രമേ മഹത്തുക്കളുടെ കൃപ ഇയാൾക്ക് കിട്ടുള്ളൂ എന്നുള്ളത്। ഒരു മനുഷ്യൻ യഥാർത്ഥ മഹത്തുക്കൾ അതീവമായിട്ട് വിരളമായിട്ടുള്ളതാണ്, വിരലിലുണ്ടാവുന്നവരെ കേരളത്തിലുള്ളൂ, ഭാരതത്തിലുള്ളൂ, ലോകത്തുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം। അങ്ങനെ ഒരു മഹത്തായിട്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്। ആരോഗ്യമില്ലായ്മ, ധനത്തിൻ്റെ അഭാവം, അവിടേക്ക് എത്തിപ്പെടാനുള്ള ദൂരം, സ്വജനദ്വേഷം, സ്വജനങ്ങളെ ദ്വേഷിക്കുക, നീ ഇപ്പോൾ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് സ്ഥിരമായിട്ട് നമ്മുടെ ആൾക്കാർ പറയുന്ന വാചകം, ഇത് പലതും ഇതിന് തടസ്സമായിട്ട് വരാം। അതുകൊണ്ട് തീവ്രമായും ആത്മാർത്ഥമായും യത്നിച്ചാൽ മാത്രമേ മഹത്തുക്കളെ ആരെങ്കിലും കണ്ടെത്താൻ കഴിയൂ, അവരെ കണ്ടെത്തിയാൽ തന്നെ തിരിച്ചറിയാൻ പ്രയാസമാണ്, അവർ ബാലോന്മത്ത പിശാചവത്, തങ്ങളുടെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കാതെ ജീവിക്കും എന്നുള്ളതാണ്। അവരെ കണ്ടെത്തിയാൽ തിരിച്ചറിയാനുള്ള കഴിവ് കാണുന്നവരും വേണം। രത്നത്തിൻ്റെ മേന്മ രത്നവ്യാപാരിക്കും, വസ്ത്രത്തിൻ്റെ മേന്മ വസ്ത്രവ്യാപാരിക്കും മനസ്സിലാവും, തിരിച്ച് അറിയാൻ പറ്റില്ല। ഒരു വസ്ത്രവ്യാപാരിക്ക് രത്നത്തിൻ്റെ മേന്മ അറിയാൻ സാധിക്കുമോ? ഇല്ല। അതുകൊണ്ട് മഹത്തുക്കളുടെ മഹത്വം മനസ്സിലാക്കാൻ അല്പമെങ്കിലും മഹത്തായി മാറണം എന്നുള്ളത്। മഹത്തുക്കളെ നിന്ദിച്ചവർക്ക് പോലും ശാപത്തിൽ കൂടി അവതാരപുരുഷന്മാരുടെ അനുഗ്രഹം ലഭിക്കാനിടയായിട്ടുണ്ട്। അവരെ സാധനം ആശ്രയിച്ചാൽ ജന്മസാഫല്യം വരും। ആരാണ് മഹാത്മാവ് അഥവാ സാധു എന്ന് ഭാഗവതത്തിൽ അംബരീഷ ചരിതത്തിൽ പറയുന്നുണ്ട്। സ്വയം നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളൊരു മഹർഷിയാണ് ദുർവാസാവ്। പക്ഷേ അദ്ദേഹത്തിൻ്റെ അല്പം തമോമതം ഉണ്ടായിരുന്നു। തപോമതം എന്ന് പറയുന്നത് തപസ്സിൽ ഉള്ള അഹങ്കാരം, ഒരുപക്ഷേ അത് നീക്കി അനുഗ്രഹിക്കാൻ ഭഗവാൻ ചെയ്തൊരു ലീലയായിരിക്കും അംബരീഷ ചരിതം। ആദിത്യ മര്യാദ തെറ്റിച്ച എന്ന് പറഞ്ഞ് കോപിച്ച് അംബരീഷനെ കൊല്ലാൻ ഒരു കൃത്യയെ അയച്ചു ദുർവാസാവ്। കൃത്യരക്ഷയ്ക്ക് ഭഗവാൻ എന്ത് ചെയ്തു? സുദർശന ചക്രത്തെ കൊണ്ട് കൃത്യയെ ദഹിപ്പിച്ചു. ആ സുദർശനം കൃത്യയെ ഉണ്ടാക്കിയ മഹർഷിയുടെ നേരെ തിരിഞ്ഞു, മഹർഷി ഓട്ടം തുടങ്ങി. ആദ്യം സത്യയോഗത്തെത്തി ബ്രഹ്മാവിനായി ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല. അതിനുശേഷം കൈലാസത്തിലെത്തി പരമേശ്വരനോട് പ്രാർത്ഥിച്ചു. പരമേശ്വരൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അംശം തന്നെയാണെങ്കിലും
നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ടാവില്ല. സാക്ഷാൽ വൈകുണ്ഠപുരവാസനെ തന്നെ ആശ്രയിക്കുക. വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ പറഞ്ഞു, ഞാൻ ഭക്തപരാധീനനാണ്, എൻ്റെ ഹൃദയം ഭക്തന്മാർ ഗ്രസിച്ചിരിക്കുന്ന അഹം വസാമി വൈകുണ്ഠേ നയോഗീ ഹൃദയേരവൗ മദ്ഭക്താ എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. എന്നെ പറ്റി എന്നെ മനസ്സിൽ കൊണ്ടു നടന്ന് എന്നെ ഭജിക്കുന്നവരുടെ സ്ഥലത്താണ് ഞാനുള്ളത്. അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പെരുമാറാനേ എനിക്ക് സാധിക്കുള്ളൂ. ആ ഭക്തന്മാർ എന്നെ സതിയുടെ പ്രിയപതിയായ മഹേശ്വരനെ പോലെ വശീകരിച്ചിരിക്കുന്നു എന്നാണ്. സാധുക്കളാണ് എൻ്റെ ഹൃദയം, സാധുക്കളുടെ ഹൃദയമാണ് ഞാനും എന്നല്ലാതെ എന്നെയല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ല, അവരെയല്ലാതെ യാതൊന്നും എനിക്കും അറിയില്ല. അതിനാൽ അങ്ങ് അംബരീഷനെ തന്നെ ശരണം പ്രാപിക്കുക എന്ന് ദുർവാസാവിനോട് ഭഗവാൻ പറഞ്ഞു. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യാത് തേ ജാനന്തി നാഹം തേഭ്യോ മനാഗപി. സുദർശന ഭയവും നീങ്ങി ഭഗവാൻ ദുർവാസാവ് ഭഗവാന്റെ ഇംഗിതത്തിനനുസരിച്ച് അംബരീഷനെ തന്നെ ശരണം പ്രാപിച്ചു. തപസ്സിൻ്റെ മതം മഹാത്മാവിനെ മനസ്സിലാക്കാൻ ദുർവാസാവിനെ അശക്തനായി തീർത്തു. മഹത്തുക്കളുടെ മഹിമയെ ശ്രീ ഭഗവാൻ പോലും അവഗണിക്കുന്നില്ല. ജടഭരതൻ രഘുഗണനോട് പറയുകയാണ്, ഏ രഘുഗണ, ഭഗവാൻ ശ്രീ വാസുദേവനെ മഹത്തുക്കളുടെ വാദപത്മ രാഗം കൊണ്ട് ഉള്ള അഭിഷേകത്താൽ അല്ലാതെ തപസ്സുകൊണ്ടോ യാഗം കൊണ്ടോ അന്നദാനം കൊണ്ടോ പരോപകാരം കൊണ്ടോ സ്വാധ്യായം കൊണ്ടോ ജലാഗ്നി സൂര്യാദികളുടെ ഉപാസന കണ്ടോ പ്രാപിക്കാൻ സാധ്യമല്ല. ഭക്തചരണരേണുക്കൾ കൊണ്ട് ശുദ്ധി നേടാൻ താൻ തന്നെ ഭക്തന്മാരുടെ പിന്നാലെ പോകുന്നു. ഭുവൻ പ്രിയാണ്, അനുവ്രജാമ്യഹം ഭക്താൻ പൂയേയേത്യം ഹൃദേണുഭിഹി. മഹത്തുക്കളെ കണ്ടെത്തിയാലും അവരുടെ മഹത്വം മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഒരിക്കൽ അതേ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർ ഭഗവത് പാദത്തിൽ തന്നെ ചെന്ന് എത്തിക്കും എന്ന് 39-ാമത്തെ ഈ അതീവ പ്രാധാന്യമുള്ള നാരദ ഭക്തി സൂത്രം പറയുന്നു. ഓം തത്സദ്.